നീ ഇത് അങ്ങോട്ട് ആരാ നോക്കുന്നത്? ചേട്ടൻ ഡാന്ന് എന്റെ പുറകിൽ നിൽക്കുന്ന ആരെങ്കിലും ആണ് വിളിച്ചെങ്കിലോ? ഇത് ബെഡായി ബംഗ്ലാവ് ആണ്, അല്ലാതെ പബ്ലിക് മാർക്കറ്റ് ഒന്നും അല്ല. ഡാന്ന് വിളിച്ചാ നിന്നെ തന്നെ വിളിച്ചത്. എന്നാണ് വിളിച്ചത്? ആ ശരി. എന്താ നിനക്ക് വലിയ ആലോചന ചേട്ടാ? തീരാൻ പോണേട്ടാ. ഏ ബെഡായി ബംഗ്ലാവിലെ ഈ ചിരിയും കളിയൊക്കെ തീരാൻ പോവാണ്. അതെന്താ പ്രശ്നത്തിലേക്കാണ് ബെഡായി ബംഗ്ലാവ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ കാര്യം പറ ചേട്ടാ? ആര്യ ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതല്ല, മാനസികമായിട്ടുള്ള പ്രശ്നത്തിലാണ് അവള്. നിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്, മാനസികമായിട്ട് പ്രശ്നം വരും. ചേട്ടാ അങ്ങനെയല്ല, എനിക്ക് ഈയിടെ അവളിൽ നേരിയ ഒരു സംശയം തോന്നുന്നുണ്ട്. നാണമില്ലടാ ഭാര്യയെ സംശയിക്കുന്നു പറയാൻ. ഇത് അങ്ങനെ അല്ലെന്ന്, അവളുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലും നടത്തത്തിലും ഒക്കെ ചില മാറ്റങ്ങൾ തോന്നി. അങ്ങനെ ഞാൻ അവളെ നാക്കിനെ വിളിച്ചിട്ട് ഞാൻ അവളും കൂടെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അവളോട് പറഞ്ഞില്ലേ ഡോക്ടറെ കാണിക്കാനെന്ന്? എന്നെ കാണിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ പോയെ. കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ, എന്തെങ്കിലും ഉണ്ട് അറിയാലോ എന്നും പറഞ്ഞ് ഞാനും അവളും കൂടെ ഒന്നിച്ചൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി. അവസാന ഡോക്ടർ പറഞ്ഞെന്താ അറിയാമോ? ആര്യയ്ക്ക് മാരകമായ എന്തോ അസുഖമുണ്ട്, അവളെ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് വെക്കണം, അവളെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല, ദുഃഖിപ്പിച്ചാൽ അവൾ കൈവിട്ടു പോവും, അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തോണ്ടിരിക്കണമെന്ന് പറഞ്ഞേട്ടാ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. ഇത് അങ്ങനെയാണെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. പഴയ കാലമല്ല, ഇപ്പൊ ആൾക്കാർക്ക് മുഴുക്ക മാനസിക വിഭ്രാന്തിയും പ്രശ്നങ്ങളും വന്നിട്ട് ഇവര് വയലന്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അവൾ എന്ത് പറഞ്ഞാലും ചേട്ടൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ചിരിക്കുക സന്തോഷിക്കുക. പ്രേക്ഷകരായ നിങ്ങളോടും കൂടെ ഒരു അഭ്യർത്ഥനയാണ്, എന്റെ ഭാര്യയുടെ ജീവന് വേണ്ടിയാണ്, അവൾ എന്ത് പറഞ്ഞാലും എല്ലാവരും ഒന്ന് ചിരിച്ച് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.